नमस्ते फास्ट न्यूज लेके स्वागत। കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിജയം കൈവരിച്ചുവെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒത്തുരുമയുടെയും കഠിനാധ്വാനത്തിന്റെയും വിജയമാണ് വാക്സിന്റെ കാര്യത്തിൽ ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തത 30 ലക്ഷം ആരോഗ്യ പ്രവർത്തകർ ഇതിനോടകം വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു ചെങ്കോട്ട ആക്രമണത്തെ അപലപിച്ച പ്രധാനമന്ത്രി ത്രിവർണ പതാകയെ അപമാനിച്ചത് രാജ്യത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നുവെന്നും മൻ കി ബാത്തിൽ പറഞ്ഞു വേമ്പനാട്ട് കായലിൽ ഉപേക്ഷിക്കുന്ന കുപ്പികൾ പെറുക്കി കായലിനെ സംരക്ഷിക്കുന്ന കോട്ടയംകാരൻ രാജപ്പനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു ജന്മനാ രണ്ടു കാലിനും സ്വാധീനമില്ലാത്തയാളാണ് രാജപ്പൻ സബ്കേ ബീച്ച് ദില്ലിമേ 26 जनवरी को तिरंगा का अपमान देख देश बहुत दुखी भी हुआ। हमें आने वाले समय को नई आशा और नवीनता से भरना है। हमने पिछले साल असाधारण संयम और साहस का परिचय दिया। केरल के कोट्टयम में एक दिव्यांग बुजुर्ग हैं एनएस राजप्पन साहब। राजप्पन जी पैरालिसिस के कारण चलने में असमर्थ है, लेकिन इससे स्वच्छता के प्रति उनके समर्पण में कोई कमी नहीं आई है। वो पिछले कई सालों से नाव से वेम्बनाड झील में जाते हैं और झील में फेंकी गई प्लास्टिक की बोतलें बाहर निकाल करके ले आते हैं। सोचिए राजप्पन जी की सोच कितनी ऊंची है। हमें ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം നടന്ന സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു കണ്ടെത്തി സ്ഫോടനത്തിന് PETN ഉപയോഗിച്ചെന്ന കണ്ടെത്തൽ 9 വാട്ട് ഹൈവാട്ട് ബാറ്ററിയും കണ്ടെടുത്തു സംഭവത്തിൽ IS അൽഖ്വയ്ദ ബന്ധവും അന്വേഷിക്കും കർഷക സംഘടനകളും സർക്കാരും തമ്മിൽ ഫെബ്രുവരി 2-ന് വീണ്ടും ചർച്ച നടത്തും പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു അതേസമയം കർഷക സമരം നടക്കുന്ന വേദികളിൽ സുരക്ഷ ശക്തമാക്കി റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന് 1700-ലധികം വീഡിയോ ക്ലിപ്പുകൾ ലഭിച്ചു സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചുവെന്ന് ഡൽഹി പോലീസിലെ ക്രൈം വിഭാഗം ജോയിന്റ് കമ്മീഷണർ BK സിംഗ അറിയിച്ചു ലഭിച്ച ദൃശ്യങ്ങൾ ഫോറൻസിക് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിച്ച് അക്രമികളെ കണ്ടെത്താനാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചെങ്കോട്ടയിലും ITOയിലും നടന്ന സംഘർഷങ്ങൾ ഉൾപ്പെടെ 9 കേസുകൾ ഡൽഹി പോലീസിലെ ക്രൈംബ്രാഞ്ച് വിഭാഗമാണ് അന്വേഷിക്കുന്നത് മൊബൈൽ ഫോൺ ഡാറ്റകളും ട്രാക്ടറുകളുടെ രജിസ്ട്രേഷൻ നമ്പറുകളും ഉൾപ്പെടെ പരിശോധിക്കും ദൃശ്യങ്ങൾ പരിശോധിക്കാൻ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും BK സിംഗ പറഞ്ഞു റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടന്ന കലാപത്തെ വെള്ളപൂശി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കലാപകാരികളെ പോലീസ് നേരിടുന്ന ചിത്രങ്ങൾ മാത്രം പങ്കുവെച്ചാണ് രാഹുൽ നിലപാട് പരസ്യമാക്കിയത് മനുഷ്യത്വമില്ലായ്മയാണ് മോദി സർക്കാരിന്റെ മുഖമുദ്രയെന്ന കുറിപ്പോടെയാണ് രാഹുൽ കലാപകാരികൾക്ക് പരസ്യ പിന്തുണ നൽകിയത് ഓടുന്ന ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ നിലത്തേക്ക് വീണ വയോധികനെ രക്ഷപ്പെടുത്തി RPF ഉദ്യോഗസ്ഥൻ മഹാരാഷ്ട്രയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം ഡൽഹി സ്വദേശിയായ മസൂർ ബഫൂർ അഹമ്മദാണ് ട്രെയിനിൽ നിന്ന് താഴേക്ക് വീണത് പ്ലാറ്റ്ഫോമിനും ട്രാക്കിനും ഇടയിലേക്ക് വീഴാൻ തുടങ്ങിയ മസൂറിനെ RPF ഉദ്യോഗസ്ഥൻ ജിതേന്ദ്ര ഗുജ്ജാർ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തരംഗമായി കഴിഞ്ഞു ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലെ മുൻ മന്ത്രി രാജീവ് ബാനർജി BJPയിൽ ചേർന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലെത്തിയാണ് രാജീവ് BJP അംഗത്വം സ്വീകരിച്ചത് ബംഗാളിലെ ജനങ്ങൾ നിസ്സഹായരവസ്ഥയിലെന്ന് രാജീവ് പറഞ്ഞു സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയുടെ ആഴം ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മന്ത്രിസ്ഥാനമൊഴിഞ്ഞ രാജീവ് ബാനർജിക്കൊപ്പം മറ്റ് 4 തൃണമൂൽ നേതാക്കളും BJP അംഗത്വം സ്വീകരിച്ചു BCCI മുൻ അധ്യക്ഷൻ ജഗ്മോഹൻ ഡാൽമിയുടെ മകൾ ബൈശാലി ഡാൽമിയും ഇവരിൽ ഉൾപ്പെടും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തൃണമൂലിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്
മഹാരാഷ്ട്രയിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 3.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ആളപായമോ നാശനഷ്ടമോ രേഖപ്പെടുത്തിയിട്ടില്ല. സുനാമി മുന്നറിയിപ്പും നൽകിയിട്ടില്ല. ഈന്തപ്പഴ ഇറക്കുമതി അന്വേഷണത്തിൽ സർക്കാരിന്റെ വിവരാവകാശ ചോദ്യങ്ങൾക്ക് കസ്റ്റംസ് ഉടൻ മറുപടി നൽകില്ല. സർക്കാരിന് വേണ്ടി സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറാണ് RTI പ്രകാരം 6 ചോദ്യങ്ങൾ ചോദിച്ചത്. അപേക്ഷ ലഭിച്ചാൽ RTI നിയമങ്ങൾ വിശദമായി പരിശോധിച്ച് മാത്രം മറുപടി നൽകുമെന്നും കസ്റ്റംസ് പറഞ്ഞു. പൗരന്മാർക്കുള്ള വിവരാവകാശ നിയമം അനുസരിച്ച് ഒരു അധികാര സ്ഥാപനത്തിന് മറ്റൊന്നിൽ നിന്ന് വിവരങ്ങൾ തേടാനാകില്ലെന്ന് വിവരാവകാശ സംഘടനകളും പറയുന്നു. എ വിജയരാഘവന് മറുപടിയായി ഉമ്മൻചാണ്ടി. പാണക്കാട്ടേക്ക് ഇനിയും പോകും. പാണക്കാട്ടേക്ക് പോകാൻ കഴിയാത്തതിലുള്ള നിരാശയാണ് എ വിജയരാഘവന്. സങ്കുചിത താൽപര്യത്തിനായി CPM വർഗീയത പറയുന്നുവെന്നും കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അതേസമയം തന്റെ സീറ്റും സ്ഥാനാർത്ഥിത്വവും സംബന്ധിച്ച ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. പുളിക്കുമെന്ന് പറയുന്ന പോലെയാ അവിടെ പോകാൻ വിജയരാഘവൻ അവസരം കിട്ടാത്തതിന്റെ ഒരു പരിഭവം കൂടിയാണ്. അതിൽ അതൊന്നും ഒരു കോൺഗ്രസിൽ അതൊന്നും ഒരു തർക്കമാകത്തില്ല. കോൺഗ്രസും UDF ഇപ്രാവശ്യം ഒറ്റക്കെട്ടായി തന്നെ മത്സരിക്കും, വിജയിക്കും, ഒരു തർക്കവും ഉണ്ടാവില്ല. എല്ലാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് വോട്ട് ചോദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സ്ഥാനാർത്ഥി നിർണയം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ആരൊക്കെ എവിടെയൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണ്. പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകാനാണ് ശ്രമം. വിജയസാധ്യത കണക്കിലെടുത്താവും സ്ഥാനാർത്ഥി നിർണയം. സോളാർ പരാതിക്കാരിയെ മൂകാംബികയിൽ വെച്ച് കണ്ടിട്ടില്ലെന്നും ചെന്നിത്തല കാസർകോട് പറഞ്ഞു. പാർട്ടി ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കും. ഉമ്മൻചാണ്ടി എവിടെ നിൽക്കണം, ഞാനിവിടെ നിൽക്കണം, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എവിടെ നിൽക്കണം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. മുൻകൂട്ടി അങ്ങനെ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം പാർട്ടിയുടെ ഒരു സിസ്റ്റമുണ്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റുകളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഞങ്ങൾക്കൊരു ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിലൂടെ തീരുമാനിക്കപ്പെടാൻ കഴിയുള്ളൂ. ഒന്ന്, ഇതെല്ലാം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ 5 വർഷമില്ലാത്ത അന്വേഷണം പ്രഖ്യാപിച്ചത് ഇത് ഒരു സ്റ്റണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതൊന്നും കേരളത്തിൽ പ്രതി ഉമ്മൻചാണ്ടി പുതുപ്പള്ളി വിടുമെന്ന പ്രചരണത്തിന് KPCC അധ്യക്ഷൻ തന്നെ നേതൃത്വം നൽകുന്നതിനെതിരെ എ ഗ്രൂപ്പ് ഹൈക്കമാൻഡിനെ സമീപിക്കും. അനാവശ്യ വിവാദത്തിന് മുല്ലപ്പള്ളി തുടക്കം കുറിക്കുന്നുവെന്നാണ് എ ഗ്രൂപ്പിന്റെ പരാതി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ KPCC അധ്യക്ഷൻ തന്നെ വിവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ UDF ഘടകകക്ഷികളിലും അതൃപ്തിയുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് നഷ്ടമായ ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കാൻ കോൺഗ്രസിൽ നേതാക്കളുടെ നീണ്ട നിര. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുതൽ KPCC ജനറൽ സെക്രട്ടറിമാർ വരെ അവകാശമുന്നയിച്ച മുന്നിലുണ്ട്. അതേസമയം സിറ്റിംഗ് MLA വീണ ജോർജിനെ തന്നെ കളത്തിലിറക്കാനാണ് LDF തീരുമാനം. ത്രികോണ മത്സരം നടക്കുന്ന ആറന്മുളയിൽ പ്രമുഖ നേതാവാകും NDA സ്ഥാനാർത്ഥിയാവുക എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. മന്ത്രി MM മണിക്കെതിരെ മാണി സി കാപ്പൻ. ജോസ് കെ മാണിയെ CPM അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യട്ടെ എന്നും മുന്നണിയിൽ തുടരുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ശരത് പവാറിനെ കണ്ട ശേഷമാകുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു. അറക്കും മുൻപ് പിടയ്ക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞതിനോട് അറപ്പ് ഏത് തരത്തിലാണെന്ന് അറിയില്ലെന്നായിരുന്നു കാപ്പന്റെ മറുപടി. പ്രതികരണത്തോട് ഞാനൊന്നും പ്രതികരിക്കാനില്ല. അദ്ദേഹത്തിന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം 1st ഞങ്ങളെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഞാനും പീതാംബരം വർഷം 1st നാളെ തന്നെ പോകുന്നുണ്ട്. ആദ്യം പ്രഫുൽ പട്ടേലിനെ കാണും. അതിനുശേഷം AK ശശിയിൽ നിന്ന് 1st 2nd ഒരു അദാലത്തുണ്ട് കോഴിക്കോട്. ആ അദാലത്ത് കഴിഞ്ഞ് അദ്ദേഹം വരും. 3rd ശരത് പവാറായിട്ട് കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ തീരുമാനം ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമായിരിക്കും. അത് അന്തിമ തീരുമാനമാണ്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ സമർപ്പണ നിധി ശേഖരണം ആരംഭിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ക്ഷേത്രങ്ങളും പൊതുസ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്ന ധനസ്വീകരണ പരിപാടിയിൽ
സന്യാസിമാർ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു സംഘടനാ ഭാരവാഹികൾ, തീർത്ഥ ട്രസ്റ്റ് സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം ഗൗരി ലക്ഷ്മിഭായിൽ നിന്ന് മുൻ DGP TP സെൻകുമാർ സംഭാവന തുക ഏറ്റുവാങ്ങി. February 3 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാമക്ഷേത്ര നിർമ്മാണ സംഭാവന നൽകും. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര നിർമ്മാണ ധന സമാഹരണ യജ്ഞത്തിന് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. നന്മണ്ട ശ്രീ അലച്ചാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര പ്രസിഡന്റ് ഷൈജു നെല്ലിങ്ങലിൽ നിന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തകാര്യവാവ് പി ഗോപാലൻകുട്ടി മാസ്റ്റർ ധനം ഏറ്റുവാങ്ങി. സംസ്ഥാനത്തെ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കുള്ള പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണത്തിന് തുടക്കമായി. ആരോഗ്യമന്ത്രി KK ശൈലജ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്താകെ 24,690 ബൂത്തുകൾ തുള്ളിമരുന്ന് വിതരണത്തിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കുരുന്നുകളുടെ വൈകല്യ നിർണയ പരിചരണത്തിനുള്ള ജില്ലാ പ്രാരംഭ ഇടപെടൽ കേന്ദ്രമന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം. CK ശശീന്ദ്രൻ MLA അധ്യക്ഷനാവും. സാമൂഹിക സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന MC ഖമറുദ്ദീൻ MLA 13 കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചു. കാസർഗോഡ് ഹോസ്ദുർഗ് 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് MLA ജാമ്യം ലഭിക്കുന്ന കേസുകളുടെ എണ്ണം 123. അതേസമയം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ 3 പുതിയ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസറെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചെന്ന CPM അനുകൂല സംഘടനയുടെ പരാതിയിൽ പോലീസ് തൽക്കാലം നടപടിയെടുക്കില്ല. ചോദ്യം ചെയ്യലിനിടെയുണ്ടായ സംഭവമായതിനാൽ കേസെടുക്കുന്നതിൽ പരിമിതി DGP മുഖ്യമന്ത്രിയെ അറിയിച്ചു. ചീഫ് സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷിക്കട്ടെ എന്നാണ് പോലീസിന്റെ നിലപാട്. കോഴിക്കോട് മാനാഞ്ചിറയിലുള്ള കോംട്രസ്റ്റ് നെയ്ത്തു കമ്പനി അടച്ചുപൂട്ടിയിട്ട് നാളേക്ക് 12 വർഷം. 12 വർഷം തികയുന്ന നാളെ കോംട്രസ്റ്റിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്താനൊരുങ്ങി സംയുക്ത സമരസമിതി. കോംട്രസ്റ്റ് ഏറ്റെടുത്ത വീണ്ടും തുടങ്ങാനുള്ള ബിൽ രാഷ്ട്രപതി ഒപ്പിട്ട 3 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ ഇത് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത സമരസമിതി പ്രതിഷേധ സമരം നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റ് എന്ന നിലപാടിൽ നിന്ന് അയഞ്ഞ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. 2 സീറ്റുകൾ വിട്ടുകൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചെങ്കിലും 10-ൽ താഴെ സീറ്റ് മാത്രമേ UDF നൽകുന്നുവെന്നാണ് സൂചന. മുതിർന്ന നേതാക്കൾ എല്ലാം മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കുമ്പോൾ പ്രതീക്ഷിച്ച സീറ്റ് ലഭിക്കാത്തത് പാർട്ടിക്ക് വലിയ തലവേദനയുണ്ടാക്കും. ഇതിനിടയിലും മാണി സി കാപ്പനെ UDFലേക്ക് കൊണ്ടുവരാൻ ജോസഫ് വിഭാഗം തീവ്ര ശ്രമം നടത്തുകയാണ്. പാലക്കാട് നെന്മാറ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ പോരാട്ടം CPMഉം BJPയും തമ്മിലാകാൻ സാധ്യത. UDF മണ്ഡലം CMPക്ക് നൽകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. CMP മത്സരിക്കുന്നതെങ്കിൽ ത്രികോണ പോരാട്ടം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ CPM BJP പോരാട്ടമായിരിക്കും നടക്കുക. കാഴ്ചപ്പാടും ആണ് ഇവിടുത്തെ ഭൂരിഭാഗം 99% UDF പ്രവർത്തകർക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ പാർട്ടിക്ക് രക്തസാക്ഷികളുള്ള നിയോജക മണ്ഡലമാണ്. പാർട്ടിക്ക് വേണ്ടി ഒരുപാട് രക്തവും മാംസവും ചിന്തിയ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികൾ തന്നെ ഒരുപാടുള്ള ഒരു നിയോജക മണ്ഡലമാണ് നെന്മാറ നിയോജക മണ്ഡലം. കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ അടിവേരുകളുള്ള മണ്ഡലമാണ് ഈ നിയോജക മണ്ഡലം. കോൺഗ്രസ് പാർട്ടി തന്നെയാണ് ഈ നിയോജക മണ്ഡലത്തിൽ UDFന്റെ അടിസ്ഥാനവും അടിത്തറയും നട്ടലും എന്ന് പറയുന്നത്. സഭാ തർക്കം ശക്തമായിരിക്കെ പുതിയ പാർട്ടി രൂപീകരണത്തിനൊരുങ്ങി യാക്കോബായ സഭാ വിശ്വാസികൾ. കേരള വിശാല സഖ്യം എന്ന പേരിലാണ് പുതിയ പാർട്ടി രൂപീകൃതമാവുകയെന്നാണ് സൂചന. ഇതിനിടെ യാക്കോബായ ഓർത്തഡോക്സ് സഭാ സെക്രട്ടറിമാരിൽ ചിലരെ സ്ഥാനാർത്ഥികളാക്കി സഭകളുടെ പിന്തുണ തേടാനുള്ള നീക്കത്തിലാണ് LDF UDF മുന്നണികൾ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ഇന്ന് തുടക്കമാവും. വൈകിട്ട് 4 മണിക്ക് കാസർകോട് കുമ്പളയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 22-ന് തിരുവനന്തപുരത്താണ് സമാപനം. യും ആവശ്യങ്ങളും അവകാശങ്ങളും ഒക്കെ അവഗണിച്ച് തന്നിഷ്ടപ്രകാരം ഏകാധിപത്യത്തിൻ്റെ ഒരു വലിയ പതാകയുമായി ഇടതുപക്ഷ പ്രസ്ഥാനം പോകുന്ന ഈ ഘട്ടത്തിൽ ജനാധിപത്യ കേരളത്തിൻ്റെ ഒരുമ യോജിച്ചുള്ള മുന്നേറ്റം അതൊരു വലിയ മുദ്രാവാക്യമായി ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് സമാരാധ്യനായ പ്രതിപക്ഷ നേതാവ്. കേരള സർവകലാശാലയിൽ വീണ്ടും വൻ മാർക്ക് തട്ടിപ്പ്. 100 പേരുടെ മാർക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുള്ളതായി പ്രാഥമിക കണ്ടെത്തൽ. സർവകലാശാല പ്രോ വൈസ് ചാൻസലറുടെ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ. പതിനൊന്നാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ടിൽ കൃഷി ഓഫീസർമാരെ അപമാനിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അസോസിയേഷൻ ഓഫ് അഗ്രികൾച്ചർ ഓഫീസേഴ്സ് തലസ്ഥാനത്തും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ ധർണ നടത്തി. 11-ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സമാന തസ്തികകളുള്ള മറ്റ് വകുപ്പുകളിലെ ജീവനക്കാർക്ക് 18,000-ത്തിലധികം രൂപയാണ് അധികമായി ലഭിക്കുക. വയനാട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിൽ ജനറൽ വിഭാഗത്തിലുള്ളയാളെ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നതായി ആരോപണം. 10 ഭരണകക്ഷിക്ക് താൽപ്പര്യമുള്ള യുവതിയെയാണ് സ്വീപ്പർ തസ്തികയിൽ നിയമിച്ചിട്ടുള്ളതെന്ന് അഖിലേന്ത്യാ പണിയ മഹാസഭ ആരോപിക്കുന്നു. സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമാകുന്നതായി നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാക്കും. വൈറസ് പകർച്ച നിയന്ത്രിക്കാൻ ബാക്ക് ടു ബേസിക്സ് ക്യാമ്പയിൻ ഉടൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കൊറോണ മാനദണ്ഡങ്ങളെപ്പറ്റി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിൻ്റെ ലക്ഷ്യം. കൊല്ലം കുണ്ടറ അലിൻ്റെ ഫാക്ടറിയിൽ നടന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. 2 സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതിയ കമ്പനി എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും അടക്കം അഴിമതിയിൽ പങ്കുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു. അലിൻ്റിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നുണ്ടെന്ന വാർത്ത ജനം ടി വിയാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. മറ്റ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. അത് റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതിൻ്റെ കാർഡുകളൊക്കെ വെട്ടിത്തെളിച്ച് അതിനൊരു പ്രവർത്തന ഉദ്ഘാടന കർമ്മമൊക്കെ നടത്തിയ സ്ഥിതിക്ക് സമയം ഏറെ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ട സമയം ഏറെ കഴിഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന നടപ്പിലാക്കി കോൺഗ്രസ് തൊഴിലാളി സംഘടന INTUC. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾക്കെതിരെ കോൺഗ്രസ് നിലയുറപ്പിക്കുമ്പോഴാണ് INTUC തന്നെ പദ്ധതി ഏറ്റെടുത്തത്. എന്തുകൊണ്ട് ഇത്രയും കാലം കേരളത്തിൽ അത് നടപ്പാക്കാൻ ചുമതലപ്പെട്ടവരും പ്രതിബദ്ധത ഉള്ളവരും കേരളത്തിന്റെ പ്രവേശന കവാടമായ വാളയാറിൽ വഴിയാത്രക്കാർക്ക് ക്ഷീണമകറ്റി വിശ്രമിച്ച് ചുക്കുകാപ്പി കുടിച്ച് പോകുന്നതിനായുള്ള സംരംഭത്തിന് തുടക്കം. വേദശില ചാരിറ്റബിൾ ട്രസ്റ്റും കേരള പോലീസും കൂടി സംയുക്തമായാണ് സൗകര്യം ഒരുക്കിയത്. വാളയാർ സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ KC വിനു ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. വേദശില ട്രസ്റ്റ് ധർമാധികാരി സ്വാമി തപസ്വാനന്ദ്ജി, ട്രസ്റ്റ് സംഘടനാ സെക്രട്ടറി ഡോക്ടർ എം കൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യമാണ് സംരംഭത്തിന് പിന്നിൽ. വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ കഞ്ഞി വിതരണം ആരംഭിക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഭൂപരിഷ്കരണ നിയമം ഭേദഗതി ചെയ്യണമെന്ന മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ. നിലവിലെ നിയമം കാലഹരണപ്പെട്ടു. ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കാൻ ഈ നിയമം പര്യാപ്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാട്ടക്കാലാവധി കഴിഞ്ഞ് തോട്ടം ഭൂമി ഏറ്റെടുക്കാൻ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് കുട്ടനാട് സംയുക്ത സമിതി സംഘടിപ്പിച്ച ഭൂ അവകാശ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുമ്മനം രാജശേഖരൻ.
സർക്കാരിൻ്റെ തന്നെയാണ്. അത് സർക്കാർ ഏറ്റെടുക്കേണ്ടത്. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധിക്കും. ഇത്രയധികം ഭൂപരിഷ്കരണ നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. എൻ്റെ അഭിപ്രായത്തിൽ ആ ഭൂപരിഷ്കരണ നിയമങ്ങളെല്ലാം തന്നെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ഒരു പുതിയ പ്രശസ്ത ഗായകൻ സോമനാഥ് അന്തരിച്ചു. 42 വയസ്സായിരുന്നു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ സംഗീത ലോകത്തെത്തിയ സോമനാഥ് നിരവധി ഗാനമേളവേദികളിലും തിളങ്ങി. കൊറോണ ബാധയെ തുടർന്നാണ് സോമദാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്കാരം ഇന്ന് ചാത്തന്നൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. മുണ്ടക്കയം മള്ളൂത്ര വീട്ടിൽ ഗ്രേസി ജേക്കബ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ ഇന്ന് 2:30 മുണ്ടക്കയം CSI ഹോളി ട്രിനിറ്റി ചർച്ചിൽ നടക്കും. എഴുത്തുകാരി ഡോക്ടർ മ്യൂസ് മേരി മരുമകളാണ്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.